വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ സ്വർണ്ണവിലയിലേക്കാണ് വരുന്നത്. അതിനു മുമ്പ് സ്വർണ്ണത്തെ ബാധിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടേ സ്വർണ്ണവിലയെ. അതായത് USCPI, അത് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് US അമേരിക്കയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയ്ക്ക് അത് വന്നിട്ടുണ്ട്. അത് ഏതാണ്ട് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഗോൾഡ് ജസ്റ്റ് ഒന്ന് ചെറിയൊരു വീക്ക്നെസ് കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $1,911 US ഇപ്പോൾ ഉള്ളത്. USCPI വന്നതിന് ചെറിയൊരു വീക്ക്നെസ് ഗോൾഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു വലിയ റിയാക്ഷൻ, അതായത് വലിയ രീതിയിലുള്ള ഗോൾഡ് പ്രൈസിലുള്ള ചേഞ്ച് ഇന്നലത്തെ രാത്രിയിൽ സാക്ഷ്യം ഗോൾഡ് വഹിച്ചിട്ടില്ല. അതായത് വലിയൊരു ചേഞ്ച് ഗോൾഡ് ആ നിലക്ക് വന്നിട്ടില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാണ്, സ്വർണ്ണവിലയിലേക്ക് തന്നെ വരുന്ന ടോപ്പുള്ള വിലയിലേക്ക് ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ നമ്മളൊരു കാര്യം കരുതാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വന്ന ആ ഒരു സമയത്ത് തന്നെയാവണമെന്നില്ല. കാരണം ഈ ആഴ്ച കഴിയാൻ 2 ദിവസം കൂടിയുണ്ട്. അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യത മൊത്തമായി അറിഞ്ഞിട്ട്, അത് ഇന്ന് രാത്രിയും നാളെ രാത്രിയും കൂടി നിർണായകമാണ്. കാരണം എപ്പോഴും ഈ ഒരു അബദ്ധം ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് പറയാനുള്ളത് ഇന്നലത്തെ മാറ്റം വലിയതില്ലാത്തത് നോക്കണ്ട, നാളെ ഇന്നോ ആയിട്ട് ചിലപ്പോൾ അതിൻ്റെ അലയൊലികൾ വരും. ഗോൾഡ് എന്ന് പറയുന്ന 43,600 എന്ന് പറയുന്ന ഗോൾഡ് പ്രൈസിൽ നിന്നും ഇന്ന് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം ചെറിയൊരു പോസിറ്റീവ്നെസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും 43,600 തന്നെ തുടർന്ന് പോകുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്നലത്തെ മാർക്കറ്റിൻ്റെ പോലെയല്ല, മാർക്കറ്റിൽ മാറ്റങ്ങൾ വരും. കാരണം കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റ് വന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള ഓരോ മണിക്കൂറുകളും അതേപോലെ ഇനി അങ്ങോട്ടുള്ള ഓരോ മണിക്കൂറുകളൊക്കെ നിർണായകം കൂടിയാണെന്ന് പറയുന്നു. സ്വർണം വാങ്ങാനുള്ള ആളുകൾ 43,600 വാങ്ങണോ എന്ന് ഒരാളാരോ ചോദിച്ചു. 43,600 ഒരുപാട് ദിവസത്തെ അപേക്ഷിച്ച് കുറച്ച് താഴത്തെ വിലയാണെങ്കിൽ കൂടിയും ഗോൾഡ് വാങ്ങാനുള്ള ആളുകളോട് വെയിറ്റ് ചെയ്യാനേ ഇൻ്റർവ്യൂവിന് പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെയും കൂടി താഴെ, അല്പം കൂടി താഴെ വാങ്ങാൻ കിട്ടുമെന്നേ ഒരു അനാലിസ്റ്റ് എന്ന നിലക്ക് പറയാൻ പറ്റുള്ളൂ. ഗോൾഡ് പ്രൈസ് ഫ്യൂച്ചറിലേക്ക് 44, 45, 50, 60, 70, 80 ഒക്കെ കടന്നു പോകുന്ന നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബോണ്ട് യീൽഡ് ഉയരുന്നുണ്ടെങ്കിൽ കൂടി പോലും ഗോൾഡ് പ്രൈസ് അതിൻ്റെ സപ്പോർട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം. ഡോളർ ഇൻഡെക്സൊക്കെ ഇപ്പോൾ ഒരു ഉയർന്ന നിലയിലാണ്, പക്ഷെ അതിനൊന്നും വിലയില്ല. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് യഥാർത്ഥമായിട്ടുള്ള ഒരു പണമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത് സേഫ് ഹെവനായിട്ട് കാണുകയാണ്. അവരെല്ലാവരും കാണുന്ന അവരുടെ വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക, കോടീശ്വരനാകുക എന്നുള്ളത് വളരെ കഷ്ടപ്പെട്ട ഒരു പണിയാണ്. ഇനി ചില ആളുകൾക്കാണെങ്കിൽ ഭാഗ്യത്തിനും ചിലപ്പോൾ ആവാറുണ്ട്. പക്ഷേ ഈ വെൽത്ത് അവരുടേത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക, അവർക്കുണ്ടായ പ്രോസ്പിരിറ്റി ഐശ്വര്യം നിലനിർത്തുക എന്നുള്ളത് ആരുടെയും ഒരു സ്വപ്നമാണ്. അല്ലെങ്കിൽ ഒരു വട്ടം കോടീശ്വരനായിട്ട് അല്ലെങ്കിൽ ലക്ഷാധിപതിയായിട്ട് തകർന്നു പോകുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. അതിനുള്ള ഒരു വലിയ മാർഗമാണ് ഫിസിക്കലി ലീഗലി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഓട്ടയുള്ള ബക്കറ്റുള്ള പോലെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലവഴിച്ച് കഴിയും, അല്ലെങ്കിൽ നിങ്ങൾ ചിലവഴിക്കാതെ വെച്ചാൽ പോലും ഇൻഫ്ലേഷൻ കാരണം അതിൻ്റെ വാല്യൂ അതിന് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഗോൾഡ് റെഡി ക്യാഷാണ് സാധനം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, പക്ഷേ റെഡി ക്യാഷ് അല്ല എന്നുള്ളൊരു പ്രധാനമുണ്ട്. അങ്ങനത്തെ ഒരുപാട് റിസ്ക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനെ ബാധിക്കും, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. പക്ഷേ അതാണ് ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആൻഡ് റിയൽ മണി എന്ന് പറയുന്നത് മോർ ദാൻ അസറ്റ്
ഇറ്റ് ഈസ് റിയൽ മണി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ലേറ്റസ്റ്റ് ആയി അപ്ഡേറ്റ് മൈൻഡ് ഉടനെ വരെയായിരിക്കും. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.